എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച് എസ് ഹരീഷിന്റെ മീശ നോവൽ നിരോധിക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. ഒരു വിഭാഗം ഒരു പ്രത്യേക ഭാഗം മാത്രം അടർത്തിയെടുത്തല്ല നോവലിനെ വിലയിരുത്തേണ്ടതെന്ന് ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. കലാസൃഷ്ടികളെ കുഴിച്ചുമൂടാൻ നിർദ്ദേശിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ചിത്രകാരൻ വർണ്ണങ്ങൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നത് പോലെ എഴുത്തുകാരന് വാക്കുകൾ കൊണ്ട് സൃഷ്ടി നടത്താൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. സർഗാത്മകതയുടെ അളവുകോൽ നിർദ്ദേശിക്കാനാകില്ല. എഴുത്തുകാരന്റെ കലാസൃഷ്ടിയെ ബഹുമാനിക്കേണ്ടതുണ്ട്. എഴുത്തുകാരന്റെ സ്വാതന്ത്ര്യത്തിൽ കോടതിക്ക് കൈകടത്താനാകില്ല. ഒരു പ്രത്യേക ഭാഗം മാത്രം അടർത്തിയെടുത്തല്ല നോവൽ വായിക്കേണ്ടതും വിലയിരുത്തേണ്ടതെന്നും കോടതി നിരീക്ഷിച്ചു. നിരോധനം തുടങ്ങിയ നിയമ നടപടികളിലേക്ക് കലാസൃഷ്ടിയെ വലിച്ചിഴയ്ക്കാൻ കഴിയില്ലെന്നും ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര വ്യക്തമാക്കി. നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ടാകാം, പക്ഷേ അത് പറയാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ മരണം വരെ ഞാൻ പോരാടും. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വോൾട്ടേർ പറഞ്ഞ ഈ വാക്കുകൾ മാർഗദീപമാകണമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. വിവാദ അധ്യായങ്ങളുടെ ഇംഗ്ലീഷ് പരിഭാഷയും കൂടി പരിശോധിച്ച ശേഷമാണ് കോടതി വിധി പറഞ്ഞത്. സ്ത്രീകളെയും ഒരു സമുദായത്തെയും അടച്ചാക്ഷേപിക്കുന്നതാണ് നോവലെന്ന് ആരോപിച്ച് ഡൽഹി മലയാളിയായ രാധാകൃഷ്ണൻ വരേണിക്കലാണ് കോടതിയെ സമീപിച്ചത്. ഹർജിയെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എതിർത്തിരുന്നു. എം പി പ്രദീപ് കുമാർ, മനോരമ ന്യൂസ്, ഡൽഹി.